ബഹുമാനപ്പെട്ട സുകുമാർ അഴീക്കോട് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗമാകും, മൃഗം അധപ്പതിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആകും, ഒരു കമ്മ്യൂണിസ്റ്റ് അധപ്പതിച്ചാൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ദിവ്യയോ? അതാണ് ചോദ്യം. കേരള പൊതുജന സമൂഹത്തെ ഞെട്ടിച്ച സംഭവമാണ് ഇന്നലെ കണ്ണൂർ അരങ്ങേറിയത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന് യാത്രയയപ്പ്. ആ യാത്രയയപ്പ് ചടങ്ങിൽ ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി ചെന്ന് കയറി, വലിഞ്ഞു കയറി. ആ അതിഥിയുടെ പേരാണ് ദിവ്യ, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. ക്ഷണിക്കപ്പെടാത്തടത്ത് ഞങ്ങളാരും ഒരിക്കലും പോകാറില്ല. അപ്പോൾ വലിഞ്ഞു കയറി ചെന്നപ്പോൾ ഒരു ദുരുദ്ദേശം അവർക്കുണ്ട് എന്നുള്ളത് സുവ്യക്തമാണ്. ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്തിട്ട് അവിടുന്ന് സ്ഥലംമാറ്റം വാങ്ങി പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ ആ ചടങ്ങിൽ ക്ഷണിക്കപ്പെടാത്ത ഒരാൾ പോകേണ്ട കാര്യമില്ല. അഥവാ വലിഞ്ഞു കയറി പോയാൽ ആ മനുഷ്യനെക്കുറിച്ച് നല്ല രണ്ട് വാക്ക് പറയാൻ അവർ ബാധ്യസ്ഥരാണ്. ആ മനുഷ്യനെ ഇരുത്തിക്കൊണ്ട്, നാളെ പത്തനംതിട്ടയിലേക്ക് പോകേണ്ട ആ മനുഷ്യനെ ഇരുത്തിക്കൊണ്ട് എന്തെല്ലാം വിവരക്കേടുകളാണ് ഈ സ്ത്രീ പറഞ്ഞത്. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ പറ്റില്ല എന്നൊരു ചൊല്ലുണ്ട്. ഒരുമ്പെട്ട സ്ത്രീയാണോ നിങ്ങൾ? നിങ്ങൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? അവിടുത്തെ നവീൻ ബാബു അഴിമതിക്കാരനാണ് പോലും. നിങ്ങൾ ആരാണ്? കേരളം ഭരിക്കുന്ന ആരാണ്? കേരളത്തിൽ ഇന്ന് അഴിമതിയിൽ മുങ്ങിക്കിളിച്ചു നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പങ്ക് പറ്റുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റല്ലേ നിങ്ങൾ? നിങ്ങൾ എന്നെങ്കിലും ഈ ഗവൺമെൻറ് അഴിമതിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ? അപ്പോൾ അഴിമതിക്കെതിരെ സംസാരിക്കുമ്പോൾ അഴിമതി ആര് നടത്തിയാലും അതിനെതിരെ സംസാരിക്കണം. ഭരണകക്ഷി നടത്തിയാലും സംസാരിക്കണം, പ്രതിപക്ഷം നടത്തിയാലും സംസാരിക്കണം. സ്വന്തം അഴിമതികൾ മൂടി വെച്ചുകൊണ്ട്, അതിന് ഹലേലുയ പാടിക്കൊണ്ട് മറ്റുള്ളവരുടെ അഴിമതിയെക്കുറിച്ച് പറയാൻ നിങ്ങൾക്കെന്താ അവകാശം? നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊരു ചൊല്ലുണ്ട്. നിങ്ങൾ പാപം ചെയ്യാത്തവരാണോ ഈ പാപത്തിന് നിങ്ങൾ കല്ലെറിഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു കുടുംബത്തെയല്ലേ നിങ്ങൾ വഴിയാധാരമാക്കിയത്? ഒരു കുടുംബത്തെയല്ലേ നിങ്ങൾ കണ്ണിയിലാക്കിയത്? ഒരു പൊതുപ്രവർത്തകയല്ലേ നിങ്ങൾ? എന്ത് യോഗ്യതയാണ് ഇനി പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ നിങ്ങൾക്കുള്ളത്? ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ആ സബ് ഇൻസ്പെക്ടറും നിങ്ങളുമായിട്ട് എന്താ വ്യത്യാസം? അയാൾക്ക് യൂണിഫോമുണ്ട്, നിങ്ങൾക്ക് യൂണിഫോമില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടു പേർക്കും അധികാരത്തിൻ്റെ ധാർഷ്ട്യമാണ്, ധിക്കാരമാണ്, അഹങ്കാരമാണ്. ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല. വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാടാകുക എന്നുള്ള ഒരു ചിന്താഗതിയാണ് നിങ്ങളെ നയിക്കുന്നത്. ഇതിനൊക്കെ കാലം മറുപടി തരും. യാതൊരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഇതിന് നിങ്ങൾ അർഹിക്കുന്ന ശിക്ഷ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കെ. ആണുങ്ങൾക്ക് പിറന്നവനെങ്കിൽ പ്രാണത്തെക്കാൾ മാനം വലുത്. മാനം പോയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങളാ മനുഷ്യൻ്റെ മാനം കളഞ്ഞു. അദ്ദേഹത്തിനൊരു മെമൻറ്റോ കൊടുത്ത് അദ്ദേഹത്തെ യാത്ര അയക്കേണ്ട സ്ഥാനത്ത് ആ മെമൻറ്റോ കൊടുക്കുന്ന ചടങ്ങ് പോലും നിങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പരസ്യമായി പറഞ്ഞു. അത്ര കൊള്ളരുതാത്തവനയാൾ. എടാ, അയാൾ എന്ത് അപരാധം ചെയ്തു ദിവ്യേ? എത്രയോ അഴിമതിക്കാർ നിങ്ങളുടെ സംരക്ഷണയിൽ കണ്ണൂരിലും കേരളത്തിലും ജീവിക്കുന്നു. PV അൻവർ പറയുന്നു ഒന്ന് നിങ്ങൾ കേൾക്കുന്നില്ലേ? PV അൻവർ പോകുന്നിടത്തൊക്കെ ആള് കൂടുന്നത് നിങ്ങൾ കാണുന്നില്ലേ?